എല്ലാരും ഉണ്ടല്ലോ, എന്നെ വീണ്ടും നാറ്റിക്കാനുള്ള പരിപാടിയാണല്ലേ. ഞങ്ങളോട് തട്ടിക്കാറാ വന്നു, പിന്നെ അവനെ ഞങ്ങൾ വിടുവോ? അബി വേണ്ട, ഇത്തവണ ഇത് ന്യൂസ് ആക്കണ്ട, വിട്ടേക്ക. ഒരനുഭവം ഉണ്ടായി, അതിൽ നിന്ന് നീ പാഠം പഠിച്ചില്ലല്ലോ വിനയ. പാഠം പഠിപ്പിക്കാൻ നിങ്ങളാരാ? എന്റെ ജീവിതം എങ്ങനെ ജീവിക്കണോന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അതിനൊരുത്തിയുടെ ഉപദേശം എനിക്ക് വേണ്ട. പോകാൻ നോക്ക്, നിന്നെ മാത്രം കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട് വീട്ടില്, അവളുടെ അടുത്തേക്ക് ചെല്ല. ഭാര്യയോളം വരില്ല ലോകത്തൊരു പെണ്ണും. ആ സത്യം ഇനിയെങ്കിലും നീ തിരിച്ചറിയാം. പോ. എന്നെ ഒന്നല്ല രണ്ടു വട്ടം നിങ്ങൾ അപമാനിച്ചു. എനിക്കറിയാം നിങ്ങൾ ഒറ്റൊരുത്തി ഇതൊക്കെ ഉണ്ടാക്കി. മണ്ടത്തരം പറയില്ലടാ, കാമുകിയെ കൊണ്ടുവന്ന് വാടക വീടെടുത്ത് താമസിപ്പിച്ചത് ഞങ്ങളാണോ? ആ വീട്ടിൽ രാത്രി ചെറ്റപൊക്കം വന്നത് ഞങ്ങളാണോ? നാക്ക് നെല്ലില്ലെന്ന് കരുതി എന്ത് വിളിച്ചു പറയരുത്. നീ പോ നോക്ക്. എന്റെ ജീവിതം വെച്ചാ നീ കളിച്ച്, അതിനെ നീ അനുഭവിക്കും. വിനയനെ തൊട്ടവരൊന്നും സുഖമായിട്ട് ഇവിടെ ജീവിച്ചിട്ടില്ല. എന്റെ പൊന്നു സഹോദര, ഇത്രയും കാലം ജീവിച്ചോളാമെന്ന് ആർക്കും വാക്കുകൊടുത്തിട്ടൊന്നുമല്ല ഞാൻ ഈ ക്യാമറയും തൂക്കി ഇറങ്ങിയത്. ഓക്കേ, താനൊന്നുമല്ലെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവല്ലേ, അതിന്റെ മാന്യതയെങ്കിലും തനിക്ക് കാണിച്ചൂടെ? മല്ലികാമ പറഞ്ഞുകൊണ്ട് മാത്രമാ ഇപ്പൊ ഇവിടെ നടന്ന സംഭവം ഞാൻ വാർത്തയാക്കഞ്ഞത്. നാട്ടുകാർ പിടിച്ച വീട്ടിൽ കാമുകിയില്ലെന്നറിയാതെ വീണ്ടും മുഖ്യമന്ത്രി പുത്രൻ. നിരാശയും ദേഷ്യവും നാട്ടുകാർക്ക് നേരെ കാണിച്ച വിനയനെ വീണ്ടും കൈകാര്യം ചെയ്ത് നാട്ടുകാർ. ഇങ്ങനെയൊരു വാർത്ത ഏറെ ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, അതുകൊണ്ട് വേഗം ഇവിടുന്ന് പോകാൻ നോക്ക്, അല്ലെങ്കിൽ തടി കേടാവും.